ഡോക്ടർ രജിത് കുമാറും നടി കൃഷ്ണപ്രഭയും വിവാഹിതരായോ? സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഇതാണ് ചർച്ച. ഈ ചർച്ചയ്ക്കാധാരം ഇക്കാണുന്ന ഫോട്ടോ തന്നെയാണ്. ഇരുവരും വിവാഹവേഷത്തിൽ മാലയും ബൊക്കയുമായി നിൽക്കുന്ന ചിത്രം. എന്നാൽ ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ്: രജിത് കുമാർ അഭിനയിക്കുന്ന ഹാസ്യപരമ്പരയുടെ ഭാഗമായി എടുത്ത ചിത്രമാണിത്. പരമ്പരയിൽ കൃഷ്ണപ്രഭയാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റിന്റേതാണ് പരമ്പര. ശരിക്കും തിരുവനന്തപുരം വുമൺസ് കോളേജിലെ പ്രസംഗ വിവാദത്തിലൂടെയാണ് രജിത് കുമാർ മലയാളിയുടെ ശ്രദ്ധ നേടുന്നത്. രജിത് കുമാറിന്റെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് ഒരു വിദ്യാർത്ഥിനി എഴുന്നേറ്റ് നിന്ന് കൂവുകയായിരുന്നു. സംഭവത്തിൽ രജിത് കുമാറിനെതിരെ പലരും രംഗത്തെത്തിയെങ്കിലും അത് ഗുണം ചെയ്തത് അദ്ദേഹത്തിന് തന്നെയാണ്. എതിർത്തവരെക്കാൾ കൂടുതൽ അനുഭാവികളെ രജിത്തിന് കിട്ടി. പിന്നീട് കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ രജിത്തിനെ തേടിയെത്തി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് ആവശ്യം വർദ്ധിച്ചു. മാധ്യമ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമായി. മറുവശത്ത് വിമർശനങ്ങളും എതിർപ്പുകളും വർദ്ധിച്ചു വന്നു. അങ്ങനെ പോകുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് രജിത് കുമാർ എത്തുന്നത്. അതുവരെ കണ്ട ആളായിട്ടായിരുന്നില്ല ബിഗ് ബോസിലേക്ക് രജിത് എത്തിയത്. തൂവെള്ളത്താടിയും വെളുത്ത വസ്ത്രങ്ങളുമായാണ് അദ്ദേഹം മുമ്പ് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നതെങ്കിൽ താടിയെടുത്ത് മുടികറിപ്പിച്ച് വേഷത്തിൽ മാറ്റം വരുത്തിയാണ് ബിഗ് ബോസിലേക്ക് വന്നത്. ആധുനിക ജീവിതശൈലിയെ ഏറ്റവും അധികം എതിർത്തയാളാണ് ഇത്തരത്തിൽ മാറിയത്. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും വസ്ത്രധാരണവും എല്ലാം പാടെ തെറ്റാണെന്ന് സമർത്ഥിച്ച ആളായിരുന്നു അദ്ദേഹം. പക്ഷേ ആ മാറ്റമൊന്നും രജിത്തിന്റെ ആരാധകർക്ക് പ്രശ്നമായില്ല. അങ്ങനെ ബിഗ് ബോസ് തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞു. പതിയെ പതിയെ രജിത് കുമാറിന് പിന്തുണ ഏറി വന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകളും പെരുമാറ്റങ്ങളും തന്നെയാണ് അതിന് കാരണമായത്. താരമൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ രജിത്തിനേക്കാൾ ഉയർന്ന എത്രയോ പേർ ആ ഷോയിലുണ്ടായിരുന്നു. പക്ഷേ അവരെക്കാൾ പ്രേക്ഷക പിന്തുണ രജിത്തിന് കിട്ടി. സ്ത്രീവിരുദ്ധനെന്നും പിന്തിരിപ്പനെന്നും ഒക്കെ വിമർശകർ വിളിച്ചിരുന്ന രജിത്തിന് വേണ്ടി ഒരു ആർമി തന്നെ ഉണ്ടായി വന്നു. രജിത്തിനെ ഷോയിൽ നിന്ന് പുറത്താക്കിയ സംഭവത്തിൽ മോഹൻലാൽ വരെ സൈബർ അറ്റാക്ക് നേരിട്ടു. ഷോയിൽ നിന്ന് പുറത്തായ രജിത്ത് കൊച്ചി വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഒരു താരരാജാവിനെ പോലെയാണ് ആരാധകർ വരവേറ്റത്. ഒരു സെലിബ്രിറ്റിയായി തന്നെ രജിത്ത് മാറി. പഴയ അധ്യാപകനായ രജിത് കുമാറും ഇപ്പോഴത്തെ രജിത് കുമാറും തമ്മിൽ ഏറെ വ്യത്യാസം പ്രകടമാണ്. വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തിന് നേർവഴിയെന്നോണം പ്രസംഗിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ നേർവിപരീതമായി പ്രവർത്തിക്കുന്നു. പണ്ട് താൻ തള്ളിപ്പറഞ്ഞതിനെയൊക്കെ ഇപ്പോൾ സ്വീകരിക്കുന്നു. ഒടുവിൽ ഒരു സീരിയലിന്റെ കൂടി ഭാഗമാവുകയാണ് രജിത്ത്. സത്യത്തിൽ സെലിബ്രിറ്റി ഇമേജിന് മുമ്പിൽ സ്വന്തം വ്യക്തിത്വം ഇല്ലാതായി പോകുന്നത് രജിത് കുമാർ അറിയുന്നില്ല.